x last letter f assalamu alaikum rahmatullahi taala barakat yahan idhe aarumele uru vijanmay stalam inne priyapett bartave <Dartmouth> inne priyapett bartave nokhu sahodara പ്രിയ ഞാൻ ക്ഷണിക്കുന്നു സയ്യൂദിനായി ഇബ്രാഹിം നബി അലി ഇസ്ലാം തന്റെ ഭാര്യ ഹാജറേയും അവിടത്തെ ചോരപ്പൈതൽ ഇസ്മായിൽ എന്ന കൂഞ്ഞു ജനവാസമില്ലാത്ത ഒരു പരിചയമില്ലാത്ത മക്ക മക്കാമനുഭൂമിയിൽ അവിടെ രണ്ടു പേരെയും ഒഴിവാക്കി വരികയാണ് എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പ്രിയപ്പെട്ട ഭർത്താവേ മിണ്ടുന്നില്ലല്ലോ ഒന്ന് തിരിഞ്ഞു നോക്കുകയും പോലും ചെയ്യുന്നില്ലല്ലോ എന്താണ് റബ്ബേ ഞാനും ഈ പൈതലും ഇനി എന്ത് ചെയ്യും ഭർത്താവേ ഇല്ല നോക്കുന്നില്ല ഒന്ന് മിണ്ടുകയും പോലും ചെയ്യുന്നില്ല പക്ഷേ ഹാജരാ ബി അറിയാം എന്റെ ഭർത്താവ് ഒരു സാധാരണ മനുഷ്യനല്ലല്ലോ അപ്പോൾ 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 ബീവി ചോദിച്ചു ഭർത്താവേ ഇത് നിങ്ങളോട് കൽപ്പിച്ചതാണോ ഇബ്രാഹിം നബി അലി പ്രതികരിച്ചു അതെ കുറച്ച് സമാധാനമായി അള്ളാഹുവിന്റെ കൽപ്പനയാണെങ്കിൽ നിങ്ങൾ പോയികോളൂ ഞങ്ങളുടെ കാര്യം അള്ളാഹു ഏറ്റെടുത്തോളൂ ജനവാസമില്ലാത്ത ഒരു പരിചയമില്ലാത്ത മക്കാമരു ഇബ്രാഹിം നബി അലി ഇല്ല ഒഴിവാക്കി വരുകയാണ് അവരുടെ കയ്യിൽ ഒരു കുപ്പിയും വെള്ളവും മാത്രം മാത്രമുള്ളൂ വിശക്കുമ്പോൾ ആ ഒരൽപ്പം കാരക്കം തിന്നുകയും ദാഹിക്കുമ്പോൾ ആ വെള്ളം കുടിക്കുകയും ചെയ്തു അങ്ങനെ കാരക്കയും വെള്ളവും തീർന്നു പടച്ചോന ഞാൻ എന്ത് ചെയ്യും സഹിക്കാനും പറ്റുന്നില്ല കൈയിലാണെങ്കിലും മുലകുടിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുമോൻ അവസാനമതാ ആ ചോരപ്പയൽ ദാഴ്ച പൊട്ടിക്കരയാൻ തുടങ്ങി അപ്പോയതാ ഹാജറാ ബേവി ഓടുകയാണ് സഫാമലയിലേക്ക് സഫാമലയിൽ നിന്ന് വീണ്ടും ഓടുന്നു മറവയിലേക്ക് അങ്ങനെയതാ ഏഴു പ്രാവശ്യം ഓടി എന്നിട്ടും വെള്ളമില്ല അവസാനമതാ ആ ചോരപ്പൈതൽ പൊട്ടി കരഞ്ഞുകൊണ്ട് കാലിറ്റടിക്കുകയാണ് കാലിറ്റടിച്ച സ്ഥലത്തിൽ നിന്ന് വെള്ളം ഉറവ് പൊട്ടി വരികയാണ് വല്ലാതെ വെള്ളം ഇല്ല വെള്ളം നിൽക്കുന്നില്ല മക്കാനഗരമാകി ജലസമുദ്രമായി മാറി വെള്ളം നിൽക്കാതെ ആയപ്പോൾ ആചറീവി ഉടനെ പറഞ്ഞു മതി മതി നിൽക്കൂ അപ്പോൾ ആ വെള്ളം കൂട്ടാന് നിന്നു ഇന്നും മക്കയിൽ പോയാൽ എല്ലാവരും ജംസം വെള്ളം കൊണ്ടുവരുകയാണ് ജംസം വെള്ളത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സലസ്ലാമി പറഞ്ഞിട്ടുണ്ട് ഇത്രയും പറഞ്ഞു എന്റെ കൊച്ചുകഥ ഞാൻ നിർത്തുന്നു